വെൽക്കം ടു അവർ ചാനൽ മിലിന്ദ പിഎസ്സി. ഇന്ന് ഞാൻ നമ്മുടെ പ്രിലിമിനറി എക്സാമിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാച്ചുറൽ സയൻസിലെ മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ളതിലെ ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകൾ എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വിറ്റാമിനുകളെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ വിറ്റാമിനുകളെ കുറിച്ച് പഠിക്കുമ്പോൾ വിറ്റാമിൻ എന്ന ടേം കൊണ്ടുവന്നത് ആരാണ്? ആദ്യമായിട്ട് വിറ്റാമിൻ എന്ന ടേം കൊണ്ടുവന്നത് കാസിമർ ഫ്രങ്ക് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ഡോക്ടർ കാസിമർ ഫ്രങ്ക് ആണ്. ആദ്യമായിട്ട് വിറ്റാമിൻ എന്ന ടേം കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ കാസിമർ ഫ്രങ്ക് ആണ്. ഇനി വിറ്റാമിനുകളെ കുറിച്ച് പഠിക്കുമ്പോൾ വിറ്റാമിനുകളെ കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വൈറ്റമിനോളജി എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വൈറ്റമിനോളജി. അപ്പൊ വിറ്റാമിനുകളെ കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വൈറ്റമിനോളജി എന്നാണ് അറിയപ്പെടുന്നത്. ആകെ എത്ര വിറ്റാമിനുകളാണുള്ളത്? ആകെ 13 വിറ്റാമിനുകളാണുള്ളത്. പ്രധാനമായിട്ടും ആകെ 13 വിറ്റാമിനുകളാണുള്ളത്. ഇതിൽ തന്നെ ഏകദേശം 8 വിറ്റാമിനുകളും എന്താണ്? ബി കോംപ്ലക്സ് വിറ്റാമിനുകളാണ്. അപ്പം ആകെ 13 വിറ്റാമിനുകളാണുള്ളത്. ഇതിൽ തന്നെ എന്താണ്? ബി കോംപ്ലക്സ് വിറ്റാമിനുകളാണ് 8 എണ്ണവും. ഇനി 13 വിറ്റാമിനുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് എങ്ങനെയാണ്? ജലത്തിൽ ലയിക്കുന്നവ അല്ലെങ്കിൽ വാട്ടർ സോലുബിൾ എന്നും അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നവ അല്ലെങ്കിൽ ഫാറ്റ് സോലുബിൾ എന്നും. അപ്പോൾ അത് ഏതൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഏതാണ്? ഫാറ്റ് സോലുബിൾ. ഫാറ്റ് സോലുബിൾ ഏതൊക്കെയാണ്? എ ബി ഇ കെ. ഏതൊക്കെയാണ് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? എ ഡി ഇ കെ ആണ്. ഇനി അതുപോലെ എന്താണ്? ജലത്തിൽ ലയിക്കുന്നവ അല്ലെങ്കിൽ എന്താണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ഏതൊക്കെയാണ്? അത് ബിയും അതുപോലെ സിയുമാണ്. അപ്പം എങ്ങനെയാണ് വിറ്റാമിനുകൾ? ആകെ 13 വിറ്റാമിനുകളാണ്. അതിൽ തന്നെ എന്താണ്? 8 എണ്ണത്തോളം എന്താണ്? ബി കോംപ്ലക്സ് വിറ്റാമിനുകളാണ്. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവ അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നവ അല്ലെങ്കിൽ വാട്ടർ സോലുബിൾ ആണ് ബിയും സിയും. ഇനി അതുപോലെ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ അല്ലെങ്കിൽ ഫാറ്റ് സോലുബിൾ ഏതൊക്കെയാണ്? എ ഡി ഇ കെ ആണ്. ഇനി നമുക്ക് ഇതിൽ ഓരോരോ വിറ്റാമിനുകളെ പറ്റിയിട്ട് നോക്കി പോകാം. അതായത് ഓരോരോ വിറ്റാമിനുകളെ പറ്റി പഠിക്കണം, അതുപോലെ അതിന്റെ രാസനാമം, അപര്യാപ്തത, രോഗം, ഇതൊക്കെ നമുക്ക് നോക്കി പോകാം. അപ്പൊ ആദ്യം തന്നെ ഒന്നാമത്തെ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഒന്നാമത്തെ ഏതാണ്? വിറ്റാമിൻ എ ആണ്. അതായത് വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ ആണ്. എന്താണ് വിറ്റാമിൻ എയുടെ രാസനാമമാണ്? റെറ്റിനോൾ. അതുപോലെ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണത്? നിശാന്തത, അതുപോലെ സിറോഫ്താൽമിയ. ഏതൊക്കെയാണ്? നിശാന്തത, അതുപോലെ സിറോഫ്താൽമിയ. അപ്പൊ വിറ്റാമിൻ എ രാസനാമം എന്താണ്? റെറ്റിനോൾ ആണ്. അപര്യാപ്തത രോഗങ്ങളാണെങ്കിൽ നിശാന്തതയും അതുപോലെ സിറോഫ്താൽമിയയുമാണ്. അതായത് പാലിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. എന്തിലൊക്കെയാണ്? പാലില്, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. ഇനി ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ പറഞ്ഞു, നിശാന്തതയും അതുപോലെ സിറോഫ്താൽമിയയാണ്. ഇനി അതുപോലെ വിറ്റാമിൻ എയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? വിറ്റാമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അസുഖങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയ ഒക്കെയാണ് അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കണ്ണിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അപ്പം കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഇനി ഇതിൽ തന്നെ വിറ്റാമിൻ എയിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് എങ്ങനെയൊക്കെയാണ്? വിറ്റാമിൻ A1 എന്നും തിരിക്കാം, അതുപോലെ A2 എന്നും പറയാം. ഏതൊക്കെയാണ്? വിറ്റാമിൻ A1 ഉണ്ട്, അതുപോലെ A2 ഉണ്ട്. അതായത് ശരിക്കും ഇതിൽ A1 ആണ് റെറ്റിനോൾ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നത്. ഏതാണ് ഈ വിറ്റാമിൻ A1 ആണ് യഥാർത്ഥത്തിൽ റെറ്റിനോൾ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നത്. എന്നാൽ A2 എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡീഹൈഡ്രോക്സി റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡീഹൈഡ്രോക്സി റെറ്റിനോൾ. അപ്പൊ ഏതൊക്കെയാണ്? A1 A2. അതായത് A1 ആണ് റെറ്റിനോൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി A2 ആണെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡീഹൈഡ്രോക്സി റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ തന്നെ A1 അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. എന്താണ്? A1 അപര്യാപ്തത മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. എന്നാൽ A2 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഏതാണ്? സിറോഫ്താൽമിയാണ്. അപ്പം A1 അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ നിശാന്തതയാണ്. ഇനി A2 അപര്യാപ്തത മൂലമാണെങ്കിൽ ഏതാണ്? സിറോഫ്താൽമിയാണ്.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വിറ്റാമിൻ A1 ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്തത് ഏതാണ്? ബി കോംപ്ലക്സ് വിറ്റാമിനുകളാണ്. അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഏതാണ്? ഒന്നാമത്തേത് B1 ആണ്. ഏതാണ്? B1. B1 എന്താണ്? B1ന്റെ രാസനാമം എങ്ങനെയാണ്? തയമിൻ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? തയമിൻ. B1 എങ്ങനെയാണ്? തയമിൻ എന്നാണ് അതിന്റെ രാസനാമം. ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? ബെറിബെറി ആണ്. എന്താണ്? ബെറിബെറി. അപ്പൊ B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ബെറിബെറി ആണ്. രാസനാമമാണെങ്കിൽ എന്താണ്? തയമിൻ ആണ്. ഇനി അടുത്തത് ഏതാണ്? B2. B2ന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലാവിൻ ആണ്. എന്താണ്? റൈബോഫ്ലാവിൻ. അപ്പൊ B2ന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലാവിൻ ആണ്. ഇനി B2ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? മൗത്ത് അൾസർ. എന്താണ്? മൗത്ത് അൾസർ. അതുപോലെ ഗ്ലോസൈറ്റിസ്. എന്തൊക്കെയാണ്? മൗത്ത് അൾസർ, അതുപോലെ ഗ്ലോസൈറ്റിസ്. അപ്പൊ B2ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? മൗത്ത് അൾസർ, അതുപോലെ ഗ്ലോസൈറ്റിസ് ആണ്. ഇനി B2ന്റെ രാസനാമം വേണമെങ്കിൽ ഏതാണ്? റൈബോഫ്ലാവിൻ ആണ്. ഇനി ഇത് കൂടാതെ B2ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് B2 ആണ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ജി എന്നറിയപ്പെടുന്നത്, വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത് ഏത് വിറ്റാമിൻ ആണ്? അത് B2 ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഏതാണ്? B3 ആണ്. B3 എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അതിന്റെ രാസനാമം എന്താണ്? നിയാസിൻ. എന്താണ്? നിയാസിൻ. അല്ലെങ്കിൽ എന്താണ്? നിക്കോട്ടിനിക് ആസിഡ്, അല്ലെങ്കിൽ നിയാസിൻ അമൈഡ് എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്താണ്? മൂന്നാമത്തെ ഏതാണ്? B3 ആണ്. അതിന്റെ രാസനാമം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നിയാസിൻ, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്, അല്ലെങ്കിൽ നിയാസിൻ അമൈഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? B3 ആണ്. ഇനി ഇതിന്റെ അപര്യാപ്തത, അതായത് B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? പെല്ലഗ്ര ആണ്. ഏതാണ്? പെല്ലഗ്ര. അതുകൊണ്ട് തന്നെ ഈ B3 ഒരു പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? B3 ആണ്. അപ്പൊ B3ന്റെ രാസനാമം എന്താണ്? നിയാസിൻ, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്, അല്ലെങ്കിൽ നിയാസിൻ അമൈഡ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? ആന്റി പെല്ലഗ്ര വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ഏതാണ്? ബി കോംപ്ലക്സിലെ B5 ആണ്. ഏതാണ്? B5. B5ന്റെ രാസനാമം എന്താണ്? പാന്റോത്തെനിക് ആസിഡ്. എന്താണ്? പാന്റോത്തെനിക് ആസിഡ്. പാന്റോത്തെനിക് ആസിഡ്. B5ന്റെ രാസനാമം എന്താണ്? പാന്റോത്തെനിക് ആസിഡ്. ഈ B5ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? പാരസ്തീഷ്യ. എന്താണ്? പാരസ്തീഷ്യ. അപ്പൊ എന്താണ്? B5 രാസനാമം എന്താണ്? പാന്റോത്തെനിക് ആസിഡ് ആണ്. ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? പാരസ്തീഷ്യ ആണ്. ഇനി അടുത്ത ബി കോംപ്ലക്സ് വൈറ്റമിൻ ഏതാണ്? B6 ആണ്. B6 എന്താണ്? പിരിഡോക്സിൻ ആണ്. B6 എന്താണ്? പിരിഡോക്സിൻ. ഈ B6ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? അനീമിയാണ്. അസുഖം എന്താണ്? അനീമിയ. അപ്പൊ B6 എന്താണ് രാസനാമം? പിരിഡോക്സിൻ ആണ്. ഇനി B6ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണെങ്കിൽ ഏതാണത്? അനീമിയ. ഇനി അടുത്തത് ഏതാണ്? B7. അടുത്ത ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ് B7. രാസനാമം എങ്ങനെയാണ്? ബയോട്ടിൻ. രാസനാമം എങ്ങനെയാണ്? ബയോട്ടിൻ എന്നാണ്. ഇനി ഇതിന്റെ അപര്യാപ്തത, B7ന്റെ അപര്യാപ്തത മൂലമുണ്ടാക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഹെയർ ലോസ്, അതുപോലെ ഹെയർ ഫാൾ. ഹെയർ ലോസ്, അതുപോലെ എന്താണ്? ഹെയർ ഫാൾ. അതുപോലെ ഡെർമറ്റൈറ്റിസ്. ഏതാണ്? ഡെർമറ്റൈറ്റിസ്. അപ്പൊ എന്താണ്? B7 രാസനാമം എന്താണ്? ബയോട്ടിൻ ആണ്. ഇനി അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഹെയർ ലോസ്, ഹെയർ ഫോൾ, അതുപോലെ ഡെർമറ്റൈറ്റിസ് ആണ്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട് B7. എങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്? വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏത് വിറ്റാമിൻ ആണത്? B7 ആണ്. ഇനി അടുത്ത ബി കോംപ്ലക്സ് വൈറ്റമിൻ ഏതാണ്? B9. ഏതാണ്? B9. B9ന്റെ രാസനാമം എന്താണ്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ്, അല്ലെങ്കിൽ ഫോളൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ B9ന്റെ രാസനാമം എന്താണ്? ഫോളിക് ആസിഡ് ആണ്. ഇനി ഇതിന്റെ അപര്യാപ്ത രോഗം എന്താണ്? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. എന്താണ്? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. അപ്പൊ എന്താണ് B9ന്റെ അപര്യാപ്ത രോഗം? ഏതാണ്? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. രാസനാമമാണെങ്കിൽ ഫോളിക് ആസിഡ് ആണ്. ഇനി ബി കോംപ്ലക്സ് വിറ്റാമിന്റെ അവസാനത്തെ വൈറ്റമിൻ ഏതാണ്? B12 ആണ്. ഏതാണ്? B12. B12ന്റെ രാസനാമം എന്താണ്? സൈനക്കൊബാലമിൻ. എന്താണ്? സൈനക്കൊബാലമിൻ.
കൊബാലമിൻ അല്ലെങ്കിൽ എന്തുകൂടെ അറിയപ്പെടുന്നുണ്ട് മീഥൈൽ കൊബാലമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ബി12ന്റെ രാസനാമം എന്താണ് സൈനോകൊബാലമിൻ അല്ലെങ്കിൽ എങ്ങനെ അറിയപ്പെടുന്നുണ്ട് മീഥൈൽ കൊബാലമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇനി ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ് പെർനീഷ്യസ് അനീമിയ ആണ് ഏതാണ് പെർനീഷ്യസ് അനീമിയ ഉത്തേജിപ്പിക്കുന്നതാണ് കൊബാൾട്ട് എന്നാൽ ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി12 അല്ല അടുത്ത നമുക്ക് പഠിക്കാനുള്ള വിറ്റാമിൻ സി ആണ് എന്നാൽ ഈ ബി12നകത്ത് അടങ്ങിയിരിക്കുന്ന കൊബാൾട്ട് എന്തിനാണ് സഹായിക്കുന്നത് ചോദിച്ചാൽ അത് ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തിനെയാണ് സഹായിക്കുന്നത് ഇനി ബി കോംപ്ലക്സ് വിറ്റാമിൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് ബി2 അതായത് ബി2ന്റെ രാസനാമം നമ്മൾ പറഞ്ഞു എന്താണ് റൈബോഫ്ലാവിൻ ആണ് അതുപോലെ അപര്യാപ്തത രോഗങ്ങളാണെങ്കിൽ മൗത്ത് അൾസറും അതുപോലെ ഗ്ലോസൈറ്റിസും ആണ് മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനും ഏത് തന്നെയാണ് അത് ബി2 ആണ് എന്താണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ അതേതാണ് ബി2 ആണ് അതുപോലെ നേരിട്ട് സൂര്യപ്രകാശം ഏറ്റിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിനും ഏത് തന്നെയാണ് ബി2 ആണ് അപ്പോൾ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് ഏതാണ് ബി2 ആണ് എന്നാൽ പാലിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ് അത് നമ്മൾ പറഞ്ഞായിരുന്നു വിറ്റാമിൻ എ ആണെന്ന് പറഞ്ഞായിരുന്നു ഈ എയിൽ തന്നെയുള്ള ഒരു വർണ്ണവസ്തു ഉണ്ട് ഏതാണ് ബീറ്റാകരോട്ടിൻ ഏതാണ് ബീറ്റാകരോട്ടിൻ ഈ വിറ്റാമിൻ എയിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ എന്നൊരു വർണ്ണ വസ്തു ഉണ്ട് അതായത് പ്രോ വൈറ്റമിൻ എ എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്താണ് അറിയപ്പെടുന്നത് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഒരു വർണ്ണ വസ്തു വിറ്റാമിൻ എന്റെ അകത്തുണ്ട് ഈ ബീറ്റാ കരോട്ടിൻ ഈ ബീറ്റാ കരോട്ടിനും എന്തിനു സഹായിക്കുന്നുണ്ട് പാലിന് നേരെ മഞ്ഞ നിറം നൽകാൻ സഹായിക്കുന്നുണ്ട് എന്നാൽ എന്താണ് പാലിന് നേരെ മഞ്ഞ നിറം നൽകാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ബി2 ആണ് കൂടാതെ ഏതുകൂടെ സഹായിക്കുന്നുണ്ട് അതായത് വിറ്റാമിൻ എയിലാണ് ധാരാളമായിട്ട് അതായത് പാലിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഏതാണ് വിറ്റാമിൻ എ ആണ് ഇതിലുള്ള ഒരു വർണ്ണവസ്തുവായിട്ടുള്ള ബീറ്റാ കരോട്ടിൻ അതായത് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഇതും എന്തിനു സഹായിക്കുന്നുണ്ട് പാലിന് നേരിയ ഒരു മഞ്ഞ നിറം നൽകാൻ സഹായിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബി കോംപ്ലക്സ് വിറ്റാമിൻസ് അതുപോലെ വിറ്റാമിൻ എയിനെ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്ത ഏതാണ് വിറ്റാമിൻ സി ആണ് ഏതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡ് എന്താണ് അസ്കോർബിക് ആസിഡ് ആണ് അസ്കോർബിക് ആസിഡ് അപ്പൊ വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡ് ആണ് ഇനി വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്തൊക്കെയാണ് സ്കർവി പ്രധാനമായിട്ടും എന്താണ് സ്കർവി ആണ് അപ്പൊ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം പ്രധാനമായിട്ടും ഉണ്ടാകുന്ന അസുഖം ഏതാണ് സ്കർവി ആണ് അതായത് നാവികരിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖമായിരുന്നു ഇത് സ്കർവി അപ്പൊ വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡ് ആണ് ഇനി അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ് സ്കർവി ആണ് അതുപോലെ തന്നെ എന്താണ് ഈ ബ്ലീഡിംഗ് ഗംസ് ബ്ലീഡിംഗ് ഗംസിനൊക്കെ കാരണം എന്താണ് വിറ്റാമിൻ സിയുടെ കുറവാണ് അപ്പൊ വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖം ഏതാണ് സ്കർവി അതുപോലെ ബ്ലീഡിംഗ് ഗംസ് ഒക്കെയാണ് ഇനി ഇത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് അതായത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു എന്താണ് അറിയപ്പെടുന്നത് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് വിറ്റാമിൻ സി ആണ് അതായത് സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ അതായത് ഇപ്പം നാരങ്ങ നെല്ലിക്ക ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ് അത് വിറ്റാമിൻ സി ആണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് എന്താണ് കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വിറ്റാമിനും ഏതാണ് അത് വിറ്റാമിൻ സി ആണ് എന്താണ് ആദ്യമായി കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് അതുപോലെ യൂറിനിലൂടെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിനും ഏതാണ് അത് സി തന്നെയാണ് എന്താണ് യൂറിനിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ അതും ഏതാണ് വിറ്റാമിൻ സി ആണ് ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് അതായത് വിറ്റാമിൻ സി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് എന്താണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ മുറിവുകളൊക്കെ ഉണക്കാൻ സഹായിക്കുന്ന വിറ്റാമിനും ഏതാണ് വിറ്റാമിൻ സി ആണ് അതുപോലെ ജലദോഷമൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്ന വിറ്റാമിനും ഏത് തന്നെയാണ് വിറ്റാമിൻ സി ആണ് അപ്പം ആദ്യമായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ എന്താണ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും എന്താണ് വേവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി അതുകൊണ്ട് തന്നെ എങ്ങനെ പറയപ്പെടുന്നു ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട് ഇനി എന്താണ് ജലദോഷമൊക്കെ മാറാൻ സഹായിക്കുന്നു അതുപോലെ മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്നു അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നു ഇവക്ക വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് ഇനി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിനും ഏത് തന്നെയാണ് അസ്കോർബിക് ആസിഡ് ആണ്
അതായത് നമ്മൾ B12 പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അതിൽ കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. കൊബാൾട്ട് എന്തിനെയാണ് സഹായിക്കുന്നത്? ഇരുമ്പിന്റെ ആഗിരണത്തിനെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതുപോലെ നമുക്ക് എന്ത് പറയാം? അതായത് ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തിനെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത നോക്കാം, ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഡി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കാൽസിഫെറോൾ. രാസനാമം എന്താണ്? കാൽസിഫെറോൾ. രാസനാമം എന്താണ്? കാൽസിഫെറോൾ ആണ്. ഇതിന്റെ അപര്യാപ്ത രോഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് കുട്ടികളിലാണെങ്കിൽ ഇത് റിക്കറ്റ്സ്. എന്താണ്? കുട്ടികളിൽ റിക്കറ്റ്സ് ആണ്. ചിൽഡ്രൻസിൽ എന്താണ്? റിക്കറ്റ്സ്. അതായത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണെങ്കിൽ എന്താണ്? റിക്കറ്റ്സ് ആണ്. എന്നാൽ മുതിർന്നവരിലാണെങ്കിലോ ഓസ്റ്റിയോമലേഷ്യ. എന്താണ്? ഓസ്റ്റിയോമലേഷ്യ. അപ്പൊ മുതിർന്നവരിൽ എന്താണ്? ഓസ്റ്റിയോമലേഷ്യ ആണ്. അപ്പൊ എന്താണ് ഡി? എന്താണ് കാൽസിഫെറോൾ എന്നാണ് ഇതിന്റെ രാസനാമം. ഇതിന് ഇതിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ കുറവ് മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്നതാണെങ്കിൽ അസുഖമാണ് റിക്കറ്റ്സ്. അതുപോലെ മുതിർന്നവരിലാണെങ്കിലോ ഓസ്റ്റിയോ മലേഷ്യമാണ്. ഇത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആന്റി റിക്കറ്റിക് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആന്റി റിക്കറ്റിക്, ആന്റി റിക്കറ്റിക് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഇനി ഇത് കൂടാതെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? അതായത് എല്ലിന്റെ അതുപോലെ പല്ലിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടി സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഇനി ഈ ഡീനെ തന്നെ നമുക്ക് എന്താണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? D2 എന്നും അതുപോലെ എന്താണ് D3 എന്നും. ഏതൊക്കെയാണ്? D2 അതുപോലെ D3 D2 എന്താണ്? എർഗോ കാൽസിഫെറോൾ എന്നാണ്. എർഗോ കാൽസിഫെറോൾ. D2 രാസനാമം എർഗോ കാൽസിഫെറോൾ. ഇനി D3 ആണെങ്കിലോ കോൾകാൽസിഫെറോൾ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കോൾകാൽസിഫെറോൾ. അപ്പൊ D3 രാസനാമം ആണെങ്കിൽ എന്താണ്? കോൾകാൽസിഫെറോൾ ആണ്. അപ്പൊ എന്താണ് ഇത് എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? ആന്റി റിക്കറ്റിക് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ എന്താണ് എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. അതായത് വിറ്റാമിൻ ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫിറോൾ ആണ്. എന്താണ്? ടോക്കോഫിറോൾ. അപ്പൊ വിറ്റാമിൻ ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫിറോൾ ആണ്. ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? സ്റ്റെറിലിറ്റി ആണ്. എന്താണ്? സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ എന്താണ്? വന്ധ്യത. അപ്പൊ വിറ്റാമിൻ ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫിറോൾ ആണ്. ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയാണ്. ഇനി വിറ്റാമിൻ വിറ്റാമിൻ ഇ എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? അതായത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. അതുപോലെ ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. എങ്ങനെ അറിയപ്പെടുന്നു? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ എന്താണ് ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. ഇനി ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റാമിൻ അതേതാണ്? അതും വിറ്റാമിൻ ഇ ആണ്. എന്താണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അതും വിറ്റാമിൻ ഇ ആണ്. ഇനി ഇത് കൂടാതെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് വിറ്റാമിൻ ഇക്ക്. എന്താണ്? ഒരു നിരോക്സികാരിയായ വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. എന്താണ്? നിരോക്സികാരി കൂടിയായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. അതായത് വിറ്റാമിൻ ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫിറോൾ ആണ്. ഇനി ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയാണ്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഹോർമോൺ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റാമിൻ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റാമിനും ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. പിന്നെ എന്താണ്? ഒരു നിരോക്സികാരി കൂടിയായിട്ടുള്ള വിറ്റാമിൻ അത് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വിറ്റാമിൻ ഇ ആണ്. ഇനി അടുത്ത വിറ്റാമിൻ, അവസാനത്തെ വിറ്റാമിൻ ഏതാണ്? കെ ആണ്. വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ, വിറ്റാമിൻ കെയുടെ രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഫില്ലോക്വിനോൺ. അപ്പൊ അവസാനത്തെ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. ഇതിന്റെ രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവമാണ്. ഹെമറേജ് അല്ലെങ്കിൽ എന്താണ്? രക്തസ്രാവം. അപ്പൊ അവസാനത്തെ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. അപ്പൊ ഫില്ലോക്വിനോണിന്റെ അല്ലെങ്കിൽ വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവമാണ്. അതായത് രക്തം കട്ടപിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന വിറ്റാമിൻ അത് ഏതാണ്? വിറ്റാമിൻ കെ ആണ്. എന്താണ്? രക്തം കട്ടപിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. ഇനി ഇതിൽ തന്നെ വിറ്റാമിൻ കെ നമുക്ക് എങ്ങനെ പറയാം? K1 എന്നും K2 എന്നും പറയാം. K1
വിറ്റാമിൻ കെ. ഇത്രയുമാണ് നമുക്ക് വിറ്റാമിനുകളെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.